ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനുഷ വിശാഖാണ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു എന്താണ് രാവിലെ തന്നെ ഞാനൊരു റവ കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. ഇതിൻ്റെ റെസിപ്പി കിട്ടിയത് നമ്മുടെ രശ്മി ചേച്ചിയുടെ ചാനലിൽ നിന്നാണ്. അപ്പം രശ്മി ചേച്ചി അറിയായിരിക്കും, ചിക്കുദ്ദേൻ ഫാമിലിയിലെ രശ്മി ചേച്ചിയുടെ റെസിപ്പിയാണ് ഇത്. എന്താണ് റവ കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ആ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഇടിയപ്പം എങ്ങനെയുണ്ടെന്ന് നമുക്ക് വീഡിയോ എന്താണ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം തളിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് വെള്ളം തിളയ്ക്കുമ്പോൾ നമുക്കിതിൽ ഒരു സ്പൂണ് എണ്ണ ഒഴിക്കണം. ഞാൻ എണ്ണ ഒഴിക്കാൻ വിട്ടുപോയി, എന്നാലും സാരമില്ലായിരുന്നു, ഇടിയപ്പം സൂപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു കപ്പ് റവ, വറുത്തതോ വറക്കാത്തതോ ആയാലും കുഴപ്പമില്ല എന്നാണ് ചേച്ചി പറയുന്നത്. അപ്പോൾ ഒരു കപ്പ് റവ ഈ വെള്ളത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ എന്താണ് ഒരു ഡോ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ റവ ഈ ഒരു പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ച് വയ്ക്കാം. ഇതൊന്ന് ചെറിയതായിട്ട് ചൂട് കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇടിയപ്പത്തിൻ്റെ ആ ഒരു അച്ചിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ മാവ് മാറ്റി വെച്ച് ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു തട്ടാണ് ഞാൻ വെക്കാൻ പോണത്. അപ്പോൾ ഇതിലാകുമ്പോഴത്തേക്ക് കുറച്ച് വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിലോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മാവ് ഒന്ന് പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് കുറച്ച് ചൂടുണ്ട്, ചൂട് ഒരുപാട് തടക്കുന്നതുവരെയൊന്നും വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് വേഗം തന്നെ ആക്കാനായിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഞാൻ ഇഡ്ഡലിയുടെ തട്ടൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേക്കും വേഗം കഴിയുമല്ലോ ഒന്ന് ഉറക്കുമ്പോൾ ഒന്ന് വെച്ച് കൊടുക്കാമല്ലോ. ഇനി നമുക്ക് അടുത്ത സെറ്റും കൂടി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. അത് ഇങ്ങനെ വിട്ടിട്ട് തരുന്നുണ്ട്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി. നല്ല ഇടിയപ്പമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാം ഇടിയപ്പമാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.